കൊട്ടിയൂർ പന്ത്യാമലയിൽ കടുവ കെണിയിൽ കുടുങ്ങിച്ചെത്ത സംഭവത്തിൽ സ്ഥലമുടമക്കെതിരെ വനംവകുപ്പ് കേസെടുത്ത നടപടിയിൽ ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പ്രതിഷേധം. കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങാനിടയായ സാഹചര്യമുണ്ടായതിന് ജനങ്ങളുടെ പേരിലല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് കേസെടുക്കേണ്ടതെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. കടുവ കെണിയിൽ കുടുങ്ങി ചത്ത സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെയാണ് ഇരിട്ടി താലൂക്ക് വികസന സമിതിയിൽ പ്രതിഷേധമുയർന്നത്. വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടുന്നതിനിടയിൽ നിയമയുദ്ധവും നടത്തേണ്ട സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടിയിൽ നിന്ന് വനംവകുപ്പ് അധികൃതർ പിൻവാങ്ങിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം മേഖലയിൽ നിന്നുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതിനിധി പി സി രാമകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത വീഴ്ചയെക്കുറിച്ച് അന്വേഷണമാണ് ആദ്യം വേണ്ടതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു. ആറളം ഫാമിൽ നിന്നും കുടിയിറക്കിയ 32 കുടുംബങ്ങളിൽ 12 കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്ഥലം ലഭ്യമായതെന്നും ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് സ്ഥലം ലഭ്യമാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആവശ്യപ്പെട്ടു. തഹസിൽദാർ ലാലിമോൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ശ്രീധരൻ, കെ മുഹമ്മദ് അലി, വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.